മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല. മഞ്ചേരി മെഡിക്കൽ കോളേജ് വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്ത സംഭവത്തിൽ നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങൾ തേടി അഡ്വക്കേറ്റ് ജനറൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോടാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. മഞ്ചേരി മെഡിക്കൽ കോളേജ് വികസനത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ പോകുന്നതിൻ്റെ ഭാഗമായാണ് അഡ്വക്കേറ്റ് ജനറൽ വിശദാംശങ്ങൾ തേടിയത്. ഭൂമി ഏറ്റെടുക്കലിനുള്ള സർക്കാർ പുറത്തിറക്കിയ വിജ്ഞാപന വിവരങ്ങൾ, ഇതിനനുവദിച്ച തുക, സാമൂഹികാഘാത പഠന റിപ്പോർട്ട്, മെഡിക്കൽ കോളേജ് വികസനത്തിനായി വേട്ടേക്കോട് കണ്ടെത്തിയ ഭൂമിയുടെ വിവരങ്ങൾ, റവന്യൂ വകുപ്പ് നടപടികൾ തുടങ്ങിയ വിവരങ്ങളാണ് ഡി എം ഇയോട് തേടിയത്. ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തി വിശദ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് വിവരം. മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ സമുച്ചയങ്ങളോട് ചേർന്നുള്ള 2.81 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കൽ നടപടി അന്തിമഘട്ടത്തിലായിരിക്കെ കഴിഞ്ഞ ഓഗസ്റ്റ് 23 ഹൈക്കോടതി നടപടി സ്റ്റേ ചെയ്തത്. ഭൂവുടമകളായ കെ സി നന്ദിനി തമ്പാട്ടി, സാസിബ് പുതുശ്ശേരി, എ അബ്ദുൾ മുനീർ എന്നിവർ നൽകിയ ഹർജിയിലായിരുന്നു നടപടി. സാമൂഹികാഘാത പഠന റിപ്പോർട്ട് പരിഗണിച്ചില്ലെന്നും സൗജന്യ നിരക്കിൽ ലഭിക്കുന്ന ഭൂമി ഏറ്റെടുക്കാതെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കമാണെന്നും വാദിച്ചതാണ് ഉടമകൾക്ക് അനുകൂല വിധി നേടിയത്. അടുത്ത വർഷം നടക്കുന്ന നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പരിശോധനയ്ക്ക് മുന്നോടിയായി ഭൂമി ഏറ്റെടുക്കാനാണ് സർക്കാർ ശ്രമം. ഭൂമി ഏറ്റെടുക്കൽ വൈകിയാൽ ആശുപത്രിയുടെ അംഗീകാരത്തെ ബാധിക്കും. കൂടാതെ രോഗികൾക്ക് ഇത്തരം സേവനങ്ങൾ ലഭിക്കുന്നതിന് ഇനിയും കാലമേറെ കഴിയും. ന്യൂസ് ബ്യൂറോ മഞ്ചേരി.